സലാത്ത് നമുക്കൊരു സലാത്ത് എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ്, നമുക്കൊരു പ്രതീക്ഷയാണ്. സലാത്ത് ഹബീബായ മുത്തലിബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചെല്ലുന്ന സലാത്ത്, അത് നമുക്കൊരു ആനന്ദമാണ്, ആഹ്ലാദമാണ്, സമാധാനമാണ്. പ്രയാസങ്ങൾ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലത് ഹബീബായ മുത്തലിബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുക എന്നുള്ളത്. സലാത്ത് എന്ന് പറയുന്നത് ഒരു മരുന്നാണ്. നമുക്കെന്ത് പ്രയാസമുണ്ടെങ്കിലും, നമുക്കെന്ത് പ്രതിസന്ധി വന്നാലും നാം ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ട് സ്വലാത്തിൻ്റെ മജ്ലിസിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. അതറിയുന്ന പ്രിയപ്പെട്ട സാദാത്യങ്ങൾ, അവർക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറയാനുണ്ട്. ഇതിലൂടെ വന്ന ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. കെട്ടുകഥകളല്ല, യാഥാർത്ഥ്യമായ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഉലമാക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, സാദാത്യങ്ങൾക്ക്, നിങ്ങൾക്കും പറയാനുണ്ട്. സ്വലാത്തിൻ്റെ മജ്ലിസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് അനുഭവിച്ച ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് നമുക്ക് സമാധാനമാണ്, നമുക്ക് പ്രതീക്ഷയാണ്. നമ്മുടെ പ്രയാസങ്ങൾ, ടെൻഷനുകൾ, ഇതെല്ലാം സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടി മാറിക്കിട്ടുന്നതാണ്. ഇത് വെറുതെ കേവലം വാക്കായി പറയുന്നതല്ല, അത് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹബീബായ മുത്തലിബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് നമുക്ക് ഹബീബ്? ആരാണ് ഷഫീഉൽ വറാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തലിബി തങ്ങൾ നമുക്ക് ആരാണ്? ആരാവണം ഹബീബ്? ഓരോരുത്തരും ചിന്തിക്കുക, ആരാവണം എന്റെ ഹബീബ്, എനിക്ക് ആരാവണം എന്റെ ഹബീബ് എന്ന് ഓരോ മുഅ്മിനീങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും പ്രവാചക സ്നേഹികളാണ്, പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്. വാക്കുകൊണ്ട് ഞാനും നിങ്ങളും പറയുന്നതാണ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, ഹബീബിനെ പ്രണയിക്കുന്ന, ഹുബ്ബ് വെക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നാം ഓരോരുത്തരും പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഹബീബായ മുത്തലിബി മുഹമ്മദ് മുസ്തഫ തോഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ആരാവണം, ആരാണ് നമുക്കെന്നുള്ള ചോദ്യം, അത് നമ്മ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ആരാവണം മുഹമ്മദ് മുസ്തഫ, ആരാവണം ഷഫീഉൽ വറാ തോഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാവണം? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ളവന്, ഏറ്റവും കടപ്പെട്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ തോഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരിക്കണം. നമുക്ക് ഏറ്റവും അടുത്തത്, ഏറ്റവും ബന്ധപ്പെട്ടത് അത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലണേ മുഅ്മിനീങ്ങളെ, അതാണ് നമ്മുടെ രക്ഷ, അതാണ് നമ്മുടെ മാർഗം, അതാണ് നമുക്ക് വിജയം. ഹബീബിന്റെ പേര് കേട്ടാൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ, അത് ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ആര്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഒരു അമുസ്ലിം ഉച്ചരിച്ചാലും മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ. അത് പ്രതീക്ഷയാണ്, ജീവിതത്തിൽ ബർക്കത്താണ്. നമ്മുടെ മുഴുവൻ ഹമ്മുകളും, നമ്മുടെ മുഴുവൻ ടെൻഷനുകളും മാറാൻ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത്, അത് വല്ലാത്ത അനുഭൂതിയാണ് മുഅ്മിന്. അത് വല്ലാത്ത ഫീലിംഗ് നമുക്കതിൽ, വല്ലാത്ത അനുഭൂതി നമുക്ക് ലഭിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വലാത്ത് ചെല്ലാൻ മടിക്കണ്ട, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് അത് ആരുടെ വായിൽ നിന്ന് കേട്ടാലും നമുക്ക് സ്വലാത്ത് പിശുക്ക് കാണിക്കേണ്ടത്. സ്വലാത്ത് ഒരു മുസ്ലിം പറഞ്ഞാലും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തി, മുഹമ്മദ് സാധാരണ തന്നെ ഒരു മനുഷ്യനെ ബഹുമാന അടുത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖുന പി ടി ഉസ്താദ്, നമ്മൾ സാധാരണ പേര് പറയുമ്പോൾ എന്താ നിന്റെ പേരെന്ന് വെച്ചാൽ ചിലപ്പോ മുഹമ്മദ് മുഹമ്മദ് എന്നൊക്കെ പറയും. മുഹമ്മദ് എന്ന് തന്നെ ഉച്ചരിക്കാൻ മഹാനായ പി ടി ഉസ്താദ് ഇപ്പോഴും പറയാറുണ്ട്. എന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അത് നമ്മുടെ പേരല്ല, അത് അഷറഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. നമ്മൾ പറയും എൻ്റെ വല്യപ്പാൻ്റെ പേരായിട്ടെന്ന്. വല്യപ്പാക്ക് ഒരു പക്ഷേ മുഹമ്മദ് എന്ന് പേരുണ്ടായിരിക്കാം. നമ്മുടെ പേരല്ല, അഷറഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അതാര് പറഞ്ഞാലും നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഇൻഷാല്ലാ പല വിഷയങ്ങളും ഇവിടെ ഉസ്താദ്മാർ പറയും. ഞാൻ സ്വലാത്തിൻ്റെ ചില പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. ഒരിക്കലും മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ യാചകനായിട്ട് ഒരാൾ വന്നു. അദ്ദേഹം പറയുന്നുണ്ട് എന്നെ മുഹമ്മദ് വിട്ടതാണ് അങ്ങയുടെ അടുക്കൽ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത സമ്പത്തുള്ള ആളായിരുന്നു, ധനികനായിരുന്നു, വല്ലാത്ത സമ്പത്തുള്ള മനുഷ്യനായിരുന്നു. അതെല്ലാം ദീനിന് ചെലവഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നു ഒരുത്തം വന്ന് ചോദിച്ചു, യാചകനായിട്ട് വന്നു, എന്നെ മുഹമ്മദ് പറഞ്ഞയച്ചതാണ്. അടുത്ത ഉസ്മാൻ റളിയല്ലാഹുവിന് ചോദിച്ചു, ആരാണ് നമ്മൾ പറയില്ല, ഒന്നുകൂടി ആ പേരിനോട് വല്ലാത്ത മുഹബ്ബത്തായി ഇഷ്ടം വെച്ചുകൊണ്ട് ആരാണ് വിട്ടത്? മുഹമ്മദ് വീണ്ടും പറഞ്ഞു. വീണ്ടും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, നിന്നെ ആരാണ് എൻ്റെ അടുക്കൽ വിട്ടതെന്ന് പറയുമ്പോൾ മുഹമ്മദ് എന്ന് വീണ്ടും അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹം വീണ്ടും പറയുന്നു, മുഹമ്മദാണ് എന്നെ താങ്കളുടെ അടുക്കൽ വിട്ടത് എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച് നാലാമതും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ വീണ്ടും ആ വന്ന ആളോട് ചോദിക്കുകയാണ്, ഓ മനുഷ്യ, നിന്നെ ആരാണ് എൻ്റെ അടുക്കൽ വിട്ടത്? അവിടുന്ന് ഇത് ഇദ്ദേഹം എന്നെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്, ഒന്നും തരാതെ എന്നെ കളിയാക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു നടക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ആ മനുഷ്യനെ വിളിക്കുകയാണ്, ഓ മനുഷ്യ, നിങ്ങളെ ഞാൻ പരിഹസിച്ചതല്ല, നിങ്ങളെ ഞാൻ കളിയാക്കിയതല്ല, എൻ്റെ നേതാവ് ലോകത്തിൻ്റെ നായകൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ തിരിച്ചു പോകുന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ മനുഷ്യ, നിന്നെ ഞാൻ കളിയാക്കിയതല്ല, പരിഹസിച്ചതല്ല, പിന്നെ മറിച്ചെന്താണ്, എൻ്റെ ഹബീബിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ ഞാൻ ഏറ്റവും എല്ലാത്തിനേക്കാളും ഞാൻ എന്തെല്ലാം ലോകത്ത് ഇഷ്ടപ്പെടുന്നു അതിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഹബീബിൻ്റെ പേര് കേൾക്കാനുള്ള വല്ലാത്ത ആഗ്രഹം കൊണ്ടാണ് വീണ്ടും വീണ്ടും എൻ്റെ ഹബീബിൻ്റെ പേര് മുഹമ്മദ്, ഓരോ മുഹമ്മദ് എന്ന് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു പറയുകയാണ്. അതായിരുന്നു അവർക്ക് പ്രവാചകനോടുള്ള, ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള അഷറഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത്, സ്നേഹം. അവിടുത്തെ പേര് കുമസലാത്തല്ല. പലപ്പോഴും നമ്മളെ സദസ്സുകളിൽ അതുപോലെ തന്നെ മജ്ലിസുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാതെ നമ്മളിങ്ങനെ മൗനികളായിട്ടിരിക്കും. അവിടെ ഉറക്കെ ചെല്ലണം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ നമ്മൾ വർത്തമാനങ്ങൾ പറയുമ്പോൾ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആരെങ്കിലുമായി സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ചരിത്രങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അമുസ്ലിം നിങ്ങളുടെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവിടൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് എവിടുന്ന് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വലാത്ത് പറയണം. എന്താണ് സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രത്യേകത? എന്താണ് നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൂഹ് സദാസമയം നമുക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ ചെല്ലുന്ന സ്വലാത്തിനും നമ്മൾ പറയുന്ന സലാം മടക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദാസമയം റൂഹ് എവിടെയുണ്ട്? എന്നുവെച്ചാൽ ഒരാൾ സലാം പറഞ്ഞാൽ ഉടനെ നമുക്ക് തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ വഅലൈക്കും സലാം എന്ന് പറയും. അതിങ്ങനെ 24 മണിക്കൂറും കണ്ടിന്യൂ ആയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ആളുകളും എല്ലാ മുക്കുമൂലകളിലും സലാത്തും സലാമും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇബാദത്തുകൾ, നേരത്തെ ഫാദിൽ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഇബാദത്തുകളിലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയാത്ത ഒരു ഇബാദത്തുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് ഉച്ചരിക്കാതെ ഒരു ഇബാദത്തുമില്ല. നിസ്കാരം എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ ബാങ്ക് എടുത്തു നോക്കിയാലും ദുആ ചെയ്യുന്നതാണെങ്കിലും ഹംദും സ്വലാത്തും പറയാതെ ഒരു ദുആ സ്വീകാര്യമല്ല.
അപ്പൊ ഏതൊരു കാര്യം എടുത്താലും അല്ലാഹു എന്ന നാമം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ശേഷം അടുത്ത പേര് വരുന്നത് അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തഹിയാത്ത് ഓതുമ്പോഴും അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ നാമം കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഒരേ ഒരു നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് കടപ്പാടുള്ളത് അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ആ കടപ്പാട് ആ ബന്ധം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് ഓരോരുത്തരും പരിശോധിക്കണം. ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, നമ്മൾ പല രൂപത്തിലും പറയും പ്രവാചക പ്രേമികളാണ് ഒരുപക്ഷെ നിബിധനം വരുമ്പോൾ. അതൊക്കെ നല്ല കാര്യമാണ്, ഒന്നിനെ എതിർക്കപ്പെടാൻ പാടില്ല. ചിലപ്പോൾ നിബിധനത്തിന്റെ സമയത്ത് മാത്രം ഓടി വരുന്ന ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രവാചക സ്നേഹമാണ്, അവരിന്ന് ആരെയും കുറ്റം പറയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട, ആ സമയത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന് എന്തെത്ര മഹത്വം കിട്ടാൻ കാരണം, പരിശുദ്ധമായ ഖുർആൻ. ചില വഹാബികൾ, ചില ബിദഅയാശയക്കാര് പല വ്യാഖ്യാനങ്ങളും കൊണ്ടുവരും. പരിശുദ്ധമായ ഖുർആനിന് ഇത്ര മഹത്വം ലഭിക്കാൻ കാരണം എന്താ? അത് നൽകപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിനാണ് അത് ഇറക്കപ്പെട്ടത്. അപ്പൊ ഏറ്റവും മഹത്വം എല്ലാത്തിനേക്കാളും ഈ പ്രപഞ്ച സൃഷ്ടി, നമ്മൾ എത്രയോ വട്ടം കേട്ടതാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുമ്പോൾ അതിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരണം, അവിടുത്തെ സുന്നത്ത് അവിടുത്തെ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉമ്മമാരുണ്ട്, നമുക്ക് വാപ്പാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, മക്കളുണ്ട്, നമ്മളിഷ്ടപ്പെടുന്ന വാഹനങ്ങളുണ്ട്, വീടുകളുണ്ട്, പല രൂപത്തിലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഈ ദുനിയാവിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിനക്കാരാണ് ഏറ്റവും ഇഷ്ടം, നിനക്കാരാണ് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം എൻ്റെ ഹബീബ്, എൻ്റെ ഹബീബ്. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു വാക്ക് വരണം, എൻ്റെ കൽബിൽ നിന്നുള്ളൊരു വാക്ക് വരണം, മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. മുഅ്മിനീങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് അത് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. നമുക്ക് നാളെ പ്രതീക്ഷ അത് നമ്മുടെ ഹബീബാണ്, നമ്മുടെ പ്രതീക്ഷ ഹബീബാണ്. നാളത്തെ വിജയം അത് ഹബീബിലൂടെയാണ്, അല്ലാതെ ഒരു വഴിയില്ല മക്കളെ, ഒരു വഴിയില്ല സഹോദരന്മാരെ. നമുക്കാകെയുള്ള പ്രതീക്ഷ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പല ഇബാദത്തും ചെയ്യുന്നവരാണ്, പല നന്മകളും ചെയ്യുന്നവരാണ്, എന്നാൽ അതോടൊപ്പം ഒരുപാട് തിന്മകളും ചെയ്യുന്നുണ്ട്, നന്മകളും ചെയ്യുന്നുണ്ട്, തിന്മകളും ചെയ്യുന്നവരാണ്. മനുഷ്യ സഹജമാണ്, ഒരാളിൽ നിന്ന് പല തെറ്റുകളും സംഭവിക്കാം, പല തിന്മകളും സംഭവിക്കാം, അതോടൊപ്പം ഒരുപാട് നന്മകളും ചെയ്യുന്നവരാണ് മനുഷ്യൻ. നമ്മൾ ഒരുപാട് ആളുകളെ കുറ്റം പറയുന്നുണ്ട്, ഗൈബത്ത് പറയുന്നുണ്ട്, നമീമത്ത് പറയുന്നുണ്ട്, പല രൂപത്തിലും പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതൊന്നും പറയാത്ത, ഇബാദത്തുമില്ല, ആരെക്കുറിച്ചൊന്നും പറയുന്നില്ല, അങ്ങനെ നടക്കുന്ന ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ നമ്മൊരു കൊട്ട, ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ഒരു കൊട്ട വെക്കുക, എല്ലാവരും ഓരോ കൈകളിൽ, ഓരോരുത്തരുടെയും കൈകളിൽ ഒരു കൊട്ട, നമ്മൾ ചെയ്ത നന്മകൾ ഉണ്ടാവും, നമ്മൾ ചെയ്ത നന്മകൾ ആ കൊട്ട നിറയെ, ആ കൊട്ട നിറയെ നമ്മുടെ നന്മകൾ ഉണ്ടാകും.
എന്നിട്ട് ഇങ്ങനെ വീതം വെക്കുന്ന ഒരു അവസ്ഥ, ഇത് വീതം വെക്കുന്ന ഒരു അവസ്ഥ വരാൻ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത്, നമ്മൾ നിസ്കരിച്ച, നോമ്പെടുത്ത, ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത, ഒരുപാട് മറ്റുള്ളവർക്ക് സദഖ ചെയ്ത, ഒരുപാട് നന്മകൾ ചെയ്ത ഒരു കൊട്ട നമ്മുടെ കയ്യിലുണ്ട്. കൊട്ട തന്നെയല്ലേ നമ്മൾ പറയാ? ഞാനും നിങ്ങളെ നാട്ടിലാണ്, നമ്മൾ എല്ലാവരും ഒന്നൊരു നാട്ടിലാണ്. അത് കൊട്ട തന്നെയല്ലേ പറയാം? ഒരു കൊട്ട എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ, അതിലേക്ക് നമ്മൾ ചെയ്ത നന്മകളുണ്ട്. എന്നാൽ ആരെയാണോ നമ്മളെ കുറ്റം പറഞ്ഞത്, ആരെയാണോ ചീത്ത പറഞ്ഞത്, ആരെയാണോ ഗൈബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, ഓരോരുത്തരും അവകാശികളായി നമ്മുടെ നന്മകൾ ഇങ്ങനെ മേടിക്കാൻ, നമ്മളിവിടെ നോറ്റ, നമ്മളെടുത്ത നോമ്പിന്റെ പ്രതിഫലം വാങ്ങാൻ, നമ്മൾ ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം വാങ്ങാൻ ഓരോരുത്തരായി ഇങ്ങനെ വരും. എന്നെ കുറിച്ച് പറഞ്ഞതല്ലേ കൊണ്ടുവാ? ഒന്നില്ലാത്ത കാലിക്കൊട്ടയായ ആളുമുണ്ടാവും കൂട്ടത്തിലെ, ഒരു നന്മയും ചെയ്യാത്ത ആളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, നന്മയുടെ കൂമ്പാരങ്ങളുമായി നിൽക്കുന്ന ആളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ആ മനുഷ്യൻ ചോദിക്കുന്നു, എന്നെ എത്ര വട്ടം എൻ്റെ പച്ചിറച്ചി തിന്നവനാണ്, എന്നെ കുറിച്ച് ഒരുപാട് പറഞ്ഞവനല്ലേ. അങ്ങനെ ഓരോ നന്മകളും നമ്മളിങ്ങനെ എടുത്തു കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ നന്മകൾ കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള ആ കൊട്ടക്കാരിയാകുന്ന ഒരു അവസ്ഥ, അല്ലാഹു കാക്കുമാറാകട്ടെ. അവിടെ നഷ്ടപ്പെടാത്ത ഒരേ അമലുള്ളോ, ഒരേ ഒരു ഇബാദത്തുള്ളോ, ഹബീബായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് അതാർക്കും പോവില്ല. അത് നമുക്ക് ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് മാത്രം ബാക്കി, അതാണെങ്കിലും ചൊല്ലിയിട്ടും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ നന്മകളും മറ്റുള്ള അവകാശികൾ ഇങ്ങനെ മേടിച്ചു കൊണ്ടുപോകും. തെറ്റൊന്നുമില്ലല്ലോ പറയാനല്ലേ. എല്ലാ നന്മകളും മറ്റുള്ളവർ നമ്മൾ ഇന്നിങ്ങനെ കൊട്ടങ്ങനെ കാലിയാവും, ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കും. നിനക്കുള്ളത് മറ്റുള്ളവർക്ക്. അങ്ങനെ നിസ്കാരം പോകുന്ന ഒരു ഭാഗത്ത് ഹജ്ജ് പോകുന്നു, ഉംറ പോകുന്നു, അതുപോലെ തന്നെ മറ്റു സദഖകൾ ചെയ്തു പോകുന്നു. അങ്ങനെ ഒരുപാട്. സാധാരണ നമ്മൾ ഇബാദത്ത് ചെയ്താൽ തന്നെ മിക്ക ഇബാദത്തുകളും നമുക്ക് അപ്പം തന്നെ ബാത്തിലാകുന്ന അവസ്ഥ, അല്ലാഹു കാത്തിരീക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ കൊട്ടയിലുള്ള നന്മകളെല്ലാം മറ്റുള്ളവർക്ക് ഇങ്ങനെ വിതരണം ചെയ്ത് ലാസ്റ്റ് നമ്മുടെ കൊട്ട കാലിയാകുന്നു. ഒരു ഇബാദത്തും ചെയ്യാത്ത, ഒരു നന്മയും ചെയ്യാത്ത അവൻ്റെ കൊട്ട നിറഞ്ഞ് നമ്മുടെ നന്മ കൊണ്ട്, ഒരേ ഇബാദത്തും ചെയ്യാത്ത, എന്നാലോ അവനാരും കുറ്റം പറഞ്ഞില്ല, അവനാരും ചീത്തയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ആർക്കും ഉപദ്രവമില്ലാതെ, ഒരു നന്മയും ചെയ്യാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി, മറ്റുള്ളവർ നന്മയും ചെയ്ത് മറ്റുള്ളവൻ്റെ ഇറച്ചിയും തിന്ന്, അത് കാരണം ചെയ്ത മുഴുവൻ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അവിടെ ബാക്കിയാകുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ, അത് അല്ലാഹു അവൻക്ക് തന്നെ മാത്രം കൊടുക്കും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്തിന്റെ പ്രതിഫലം അവൻക്ക് അല്ലാഹു നൽകുന്നതാണ്. അത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുനിഷ്ടമാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുനിഷ്ടമാണ്. അതുകൊണ്ടാണ് ആ സ്വലാത്തിന്റെ പ്രതിഫലം അവൻക്ക് നൽകുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ, സ്വലാത്ത് കൊണ്ടുവരണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. സ്വലാത്ത് ചൊല്ലിയാൽ ധാരാളം പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻക്ക് നൽകുന്നത് 10 ഗുണമാണ്, 10 ഖൈർ അവൻക്ക് നൽകുന്നതാണ്. അവൻ്റെ തിന്മകൾ, ഒരു 10 തിന്മകളും അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. അള്ളാഹു അവൻ്റെ ഏടിൽ നിന്ന്, അവൻ്റെ പുസ്തകത്തിൽ നിന്ന് 10 തെറ്റുകൾ മായ്ച്ചു കളയുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ. അല്ലോ, മഹാന്മാരൊക്കെ എത്തിയിട്ട് ഇൻഷാല്ലാ. അതുകൊണ്ട് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. ഞാൻ നിർത്തുകയാണ്. കേരളത്തിലെ അറിയപ്പെട്ട ഏറ്റവും വലിയ പ്രഭാഷകന്, എഴുത്തുകാരനും ചിന്തകാരനും പ്രിയ സുഹൃത്ത്, ബഹുമാനപ്പെട്ട ബഷീർ ഫൈസ് ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെഫീഖ് ഉസ്താദും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയൊരു വാക്ക് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞതും കേട്ടതെല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.
ഹബീബായ മുത്തലിബ് തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനും ധാരാളം സ്വലാത്ത് ചെല്ലാനും സ്വലാത്തിലൂടെ ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിങ്. എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി. ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ. കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്. എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം. എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. CMM നോളജ് വേൾഡ്.